കരിപ്പോർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായങ്കിക്ക് കർശന ഉപാധികളോടെ ജാമ്യം ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മൂന്ന് മാസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് സംസ്ഥാനം വിട്ടു പോകരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി അർജുനായങ്കക്ക് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് മൂന്ന് മാസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് മാസത്തിൽ രണ്ടു തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുത് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കുവാനോ പാടില്ല പാസ്പോർട്ട് കെട്ടിവെക്കണം തുടങ്ങി കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം രണ്ടു ലക്ഷം രൂപ ബോണ്ടിന്മേലും ഒരാൾ ജാമ്യത്തിലുമാണ് അർജുനായങ്കിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് അറുപത് ദിവസത്തിലേറെയായി കസ്റ്റഡിയിൽ കഴിയുകയാണെന്നും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമായിരുന്നു ജാമ്യ ഹർജിയിൽ അർജുന്റെ വാദം എന്നാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും ശ്രമിക്കുമെന്ന് കസ്റ്റംസ് കോടതി അറിയിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിനാണ് കേസിൽ അർജുനായങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് കരിപ്പൂർ വിമാനത്താവളം വഴി രണ്ടര കിലോഗ്രാം സ്വർണം കടത്തിയതിൽ അർജുനായങ്കിക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ജനം കൊച്ചി